ചേലക്കര ബസ് സ്റ്റാൻഡിനകത്തെ മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. തുടർന്നും ഇത്തരം മാലിന്യ നിക്ഷേപം ഉണ്ടാകാതിരിക്കാൻ CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ബസ് സ്റ്റാൻഡിനകത്തെ മാലിന്യ നിക്ഷേപത്തെ ചൊല്ലി നിരവധി പേർ ഗ്രാമപഞ്ചായത്തിന് പരാതികൾ അറിയിച്ചിരുന്നു. ചേലക്കര ബസ് സ്റ്റാൻഡിനുള്ളിൽ ഏറെ നാളായി കുന്നുകൂടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി. ബസ് സ്റ്റാൻഡ് പരിസരത്തെ മാലിന്യങ്ങൾ വഴിയാത്രക്കാർക്കും ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തുനിന്നുമെല്ലാം ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിരുന്നു. ബസ് സ്റ്റാൻഡിലെ ആളുകൾ ഇരിക്കുന്നതിന്റെ പുറകിലായും റോഡിന്റെ ഒരു വശത്തുമായിരുന്നു മാലിന്യങ്ങൾ കിടന്നിരുന്നത്. മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ടാക്സി തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പരാതിയെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾക്ക് മുൻകൈയെടുത്തത്. ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിതിനു മുന്നേ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് നോക്കി, അതിനുശേഷം വീണ്ടും മിനിഞ്ഞാന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് നോക്കിയിരുന്നു. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് സ്റ്റാൻഡ് വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോൾ തുടർന്നും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളോട് സഹകരിക്കണം. കാരണം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ട് പോയി അതിൻ്റെ പിന്നാലെ തന്നെ വൃത്തികേടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാമറ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റാൻഡിലുള്ളവരും എല്ലാ വ്യാപാരികളും സഹകരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാ മാസവും നമ്മൾ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അതുപോലെ കടക്കാരും പ്രത്യേകം. ആഴ്ചയിൽ രണ്ടു ദിവസം മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരം പ്രവണതകളെ ചെറുക്കുന്നതിനായി സ്ഥലത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വൈസ് പ്രസിഡന്റ് H ഷെലീൽ, മെമ്പർമാരായ T ഗോപാലകൃഷ്ണൻ, സതീഷ് തുടങ്ങിയവർ പറഞ്ഞു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ഭരണ സംവിധാനം അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു ചേലക്കര ബസ് സ്റ്റാൻഡിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ. അത് ചേലക്കര ബസ് സ്റ്റാൻഡിലെ ഉള്ളിൽ നിൽക്കുന്ന ടാക്സി തൊഴിലാളികൾ, കച്ചവടക്കാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പരാതികൾ, ഇതൊക്കെ നമുക്ക് നിരന്തരം ലഭിച്ചിരുന്നു. എന്നാൽ ഇത് കൊണ്ട് ഡംപ് ചെയ്യാനുള്ളൊരു ശാശ്വത പരിഹാരം ചേലക്കര പഞ്ചായത്തുകളിലില്ല. എന്നിരുന്നാലും നമ്മൾ കരാർക്കാരൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യമായ ഒരു 95% നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ചെയ്തു വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡും വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഓട്ടോ തൊഴിലാളികളുടെ ഷെഡ്, ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. ഇനി പറയാനുള്ളൊരു കാര്യം, വരും ദിവസങ്ങളിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലൂടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയാനുള്ളത്, ഇവരുടെ നേതൃത്വത്തിൽ, അതായത് ടാക്സിക്കാരുടെ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മളത് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, നെറികേട് കാണിക്കുന്നത് വീട്ടിൽ നിന്നുള്ളും ചില വ്യാപാരികളും ഒക്കെ ഇവിടെ കൊടുന്ന് ചെയ്യുന്നത് വീഡിയോയിൽ കൃത്യമാണ്. പക്ഷേ നമ്മൾ അവിടേക്കൊന്നും ഇനി കഴിഞ്ഞ കാര്യങ്ങളെ സംസാരിച്ച് സമയം കളയാനോ അല്ലെങ്കിൽ അത് നടപടിയെടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നില്ല. ഒരു കാര്യം ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നമ്മളതിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീട്ടു മാലിന്യങ്ങളും അല്ലെങ്കിൽ ഇതര മാലിന്യങ്ങൾ എന്തു മാലിന്യങ്ങളും കൊണ്ടിട്ടാൽ പേട ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടും നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് നമ്മളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമറ സ്ഥാപിക്കും. എല്ലാവരും, എല്ലാ തൊഴിലാളികളും വ്യാപാരികളും ഇപ്പോൾ വലിയ പിന്തുണയോടുകൂടി നമുക്ക് വന്നിട്ടുണ്ട്. ആ പിന്തുണ നമുക്ക് എന്നും നിലനിർത്തണം. റൈറ്റ് ന്യൂസ്, ചേലക്കര.